السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين. സാധാരണ ഫോൺ വിളിക്കുമ്പോഴും വാട്സപ്പിലോ അല്ലെങ്കിൽ സാധാരണ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, മലയാളത്തിൽ സുഖമല്ലേ എന്ന് ചോദിക്കും. ഇംഗ്ലീഷിൽ ഹൗ ആർ യു എന്നോ അല്ലെ കൈഫൽ ഹാൽ എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ അന്വേഷണങ്ങൾ നടത്തും, സുഖവിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നു. ഫോൺ വിളിക്കുമ്പോൾ സാധാരണ ചോദിക്കുക സുഖം തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നോർമലി നമ്മൾ പറയുന്ന ഒരു കാര്യം അൽഹംദുലില്ല സുഖം തന്നെയാണ്, അൽഹംദുലില്ല റാഹത്താണ് എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുമെങ്കിലും അകത്തേക്ക് നോക്കുമ്പോൾ, ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോൾ മിക്ക ആളുകളുടെ അവസ്ഥ അശാന്തമാണ്, അവരുടെ മനസ്സ് ശാന്തിയില്ല, അശാന്തമായ ഒരു ജീവിതമാണ്. അതിന് കുറെ കാരണങ്ങളുണ്ട്. ചിലർക്ക് സാമ്പത്തികമായിരിക്കും, ചിലർക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരുണ്ടാവും. അതുകൊണ്ടല്ല സുഖം എന്നത് സുഖമല്ല എന്ന് പറയുന്നത്. ഈ സുഖം എന്നത് ശാരീരികം മാത്രമല്ലല്ലോ, മാനസികമായ സുഖം. അപ്പം മെന്റൽ ഹെൽത്ത്, മാനസികമായ സന്തോഷവും നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശാന്തമായ നഫ്സുൽ മുത്മഇന്ന എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റണില്ല എന്നുള്ളതാണ്. കാരണം ഒന്നിനൊരു കുറവില്ല, പൈസക്ക് പൈസ ഉണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വേറെ പ്രയാസങ്ങളൊന്നുമില്ല, എന്നാലും മനസ്സ് ശാന്തമല്ല. അപ്പൊ ഈ ശാന്തത കൈവരിക്കാൻ രണ്ട് കാരണങ്ങളാണ് മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു വെച്ച രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, ഒന്ന് പാസ്റ്റ് ലൈഫിനെ പറ്റിയുള്ള, പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചു പോയ വിധികൾ ഓർത്തിട്ട്, നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിധികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ആലോചിച്ചിട്ട് അശാന്തമായ, അതിങ്ങനെ ആലോചിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അതിനെ പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെ പിന്നെയും പിന്നെയും വരിക, അതിങ്ങനെ കൊണ്ടു നടക്കുക. പ്രിയമുള്ളവരെ, നമ്മളത് മറന്നേ പറ്റൂ, ചിലതൊക്കെ നമ്മൾ മറന്നല്ലേ പറ്റൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് ശാന്തത കൈവരിക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാലും തീർന്നിട്ടില്ല, ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ, ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെടുന്നത് വരെയുള്ള കാലം, തത്മഇന്ന നഫ്സുൽ മുത്മഇന്ന എന്ന തൃപ്തിപ്പെട്ട ഒരു മനസ്സ് നമുക്കുണ്ടാകാൻ, അതൊരു മനസ്സിന്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു അവസ്ഥയാണ്. അതാവണമെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായിട്ട് പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുക, ദിക്ര് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ദിക്ര് എന്ന് പറഞ്ഞാല് നാവോണ്ട് പറയണത് മാത്രല്ല, ഈ നാവോണ്ട് പറയുക എന്നുള്ളത് മാത്രല്ല, അത് കൽബിലേക്ക് ജീവിതത്തിലേക്ക് വരാത്തോടത്തോളം ദിക്ര് വെറും നാവിന്റെ ഒരു അധര വ്യാഴമായിട്ട് മാറുകയാണ്. ദിക്ര് ചെല്ലുക എന്ന് പറഞ്ഞാൽ ദിക്ര് ചെയ്യുകയാണ് വേണ്ടത്, ചെല്ലലല്ല. ചെല്ലല് വേണം, ചെല്ലണ്ടെന്നല്ല, ചെല്ലണം, അതോടൊപ്പം ദിക്ര് ചെയ്യണം. അപ്പൊ എങ്ങനെയാ കാഴ്ച കൊണ്ടുള്ള ദിക്ര്? തെറ്റായ കാഴ്ചകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ അള്ളാഹനെ ഓർക്കുക. അപ്പൊ എന്താ ഓർക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ എങ്ങനെയാ അള്ളാഹനെ ഓർക്കണ്ട്, എങ്ങനെയാ ഓർക്കണ്ട്, അത് കാണാതിരിക്കുക എന്നുള്ളതാണ്. ഗൈബത്തും നമീമത്തും ഇപ്പൊ വായനയിലൂടെ വരുന്നുണ്ട്, വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നത് വായനയാണ്. ദിക്ര് ആ സമയത്ത് നമുക്ക് ദിക്ര് ചെയ്യാൻ പറ്റുമോ? ആളുകളെ പറ്റി, സംഘടനകളെ പറ്റി, വ്യക്തികളെ പറ്റി, വ്യക്തിഹത്യ, ഇത്രയധികം സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ അതൊക്കെ നടക്കണം, എത്ര അധികം ചർച്ചകളിൽ വ്യക്തിഹത്യകൾ നടക്കണം, ആളുകളെ ഗൈബത്തും നമീമത്തും പറയുക, സംഘടനകളെ, സ്ഥാപനങ്ങളെ, അതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കുക, കേൾക്കുന്നതും ഗൈബത്തും നമീമത്തും തെറ്റാണ്. അള്ളാഹുവെ ദിക്ര് ചെയ്യണം. അപ്പൊ ആ സമയത്ത് അള്ളാഹിന്റെ ദിക്ര് എന്താ? ആ കേൾവി കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. നാവുകൊണ്ട് പറയുക, മക്കളോട്, മാതാപിതാക്കളോട്, ഭാര്യയോടൊക്കെ പറയണ വാചകങ്ങളെ, വാക്കുകളെ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വരാൻ പോണത്. അപ്പൊ അവിടൊക്കെയാണ് ദിക്ർ എന്ന് പറഞ്ഞത്. അതൊക്കെ ദിക്ർ, സൂക്ഷ്മതയുടെ അങ്ങേയറ്റം പാലിക്കുക. അതിൻ്റെയൊക്കെ അപ്പുറം കൽബിൻ്റെ അകത്ത് തെറ്റായ ചിന്താഗതികൾ വെച്ച് പുലർത്താ, ഊഹിക്കാതിരിക്കുക. എന്തിനാ വെറുതെ ഊഹിക്കുന്നത്? ഇന്ന ബഅലുല്ലന്നി ഇസ്മുൻ, ഖുർആൻ അത് പറഞ്ഞതാണ്. ആളുകളെ പറ്റി നമ്മൾ വിചാരിക്കണ ഒന്നായിരിക്കും ഒരാള്, ചിലപ്പോൾ വർഷങ്ങളെടുക്കും അയാളെ പറ്റി കൃത്യമായൊരു പിക്ചർ നമുക്ക് വരാൻ. നമ്മൾ വിചാരിച്ച ഒന്നായിരിക്കണമെന്നില്ല നമ്മൾ കാണുന്ന ആളുകൾ. അതുകൊണ്ട് സമാധാനത്തോടെയുള്ള ഒരു ഉറക്കം, അല്ലെ, രാത്രി സുന്ദരമായ ഒന്ന് ഉറങ്ങാൻ, സമാധാനത്തോടെ ഒരാളെ മുമ്പത്തേക്ക് ചിരിക്കാൻ, സമാധാനത്തോടെ വർത്തമാനം പറയാൻ, അങ്ങനെ ശാന്തമായ ഒരു ശാന്തത കൈവരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അള്ളാഹുവെ ഈ രീതിയിൽ ദിക്ര് ചെയ്യുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിലൊക്കെ അള്ളാഹിന്റെ റഹ്മത്തും ബർക്കത്തും വരും, സന്തോഷമുള്ളൊരു അവസ്ഥയിലേക്ക്, ബർക്കത്തിലേക്ക് വരും, തീർച്ചയാണ്. പിന്നെ നമ്മൾ മേലോട്ട് നോക്കുക, താഴോട്ട് നോക്കുക, ഈ രണ്ട് പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്.
നമ്മൾ അറിയാതെയാണെങ്കിലും അത് മേലോട്ടും താഴോട്ടും നമ്മൾ നോക്കുന്നുണ്ട്. ഈ മേലോട്ട് നോട്ടം നിർത്തി താഴോട്ട് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത്, താഴോട്ട് നോക്ക്. ഏത് കാര്യത്തില് നമുക്ക് ഒരുപാട് നിയമത്ത് അള്ളാഹ് തന്നിട്ടുണ്ട്. ഈ നിയമത്തിന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ അത്രയൊന്നും നിയമത്ത് കിട്ടാത്ത ഒരുപാട് ആളുകൾ, പ്രയാസപ്പെടുന്നവര് ഒരുപാട് ഈ ദുനിയാവിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് നമ്മൾ കണ്ണുകൊണ്ട് കാഴ്ച കൊണ്ട് കണ്ടും അനുഭവിച്ച് നമുക്ക് ബോധ്യപ്പെടണം. നമ്മളെപ്പോഴും ചിന്തിക്കാൻ അതില്ലല്ലോ, ഇല്ലാത്ത ഇല്ലായ്മകളാണ്. ഒരുപക്ഷെ ദ്വാ ചെയ്യാൻ വേണ്ടി രണ്ട് കൈയും നീട്ടിയാൽ തന്നെ ഇല്ലായ്മയും കിട്ടാത്തതിനെ പറ്റിയും ഒരുപാട് ഇങ്ങനെ പറയാണ്. ഒന്ന് മാറ്റിയിട്ട് അത് പറയണ്ടെന്നല്ല, അത് പറയാൻ നമുക്ക് നമ്മുടെ റബ്ബല്ലേ ഉള്ളൂ. പക്ഷേ ആ റബ്ബിനോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കും ഒരു ദിവസം, എപ്പോഴെങ്കിലും ഒരു ദിവസം ദുആ ചെയ്യുമ്പോൾ പഠിച്ചവൻ, അള്ളാഹു ഇന്ന് എനിക്ക് നല്ലൊരു ജീവിതം തന്ന്, നല്ലൊരു കുടുംബം തന്ന്, നല്ല ഭക്ഷണം തരുന്നു, ഇപ്പൊ അൽഹംദുലില്ലാ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, അള്ളാഹു ഇങ്ങനെ തന്നെ നിലനിർത്തണേ, മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു മനസ്സും അള്ളാഹുവെ, അള്ളാഹുമ്മ ഐനി അലാ ദിക്രിക് വശുക്രിക് വഹസ്നി ഇബാദതിക്, ഇതിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ദുആയാണ്. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല ورزقا حلالا طيبا. ഈ കബൂൽ ചെയ്യപ്പെടുന്ന അമലുകളാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് അമലും ചെയ്താൽ, അത് ഖുർആൻ പാരായണമാവട്ടെ, നിസ്കാരമാവട്ടെ, സദഖ ചെയ്യുന്നതാവട്ടെ, എല്ലാം റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്ന് നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാവും. തീർച്ചയായും സമാധാനത്തിന്റെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഒക്കെ മനസ്സുകൾ മാറും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നഫ്സുൽ മുത്തമഇന്നയിൽ ഉൾപ്പെടുന്ന ആ ഒരു സമാധാനം പ്രാപിച്ച തൃപ്തിപ്പെട്ട ആത്മാക്കളുടെ ആ ഒരവസ്ഥയിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻതത്ത വബ് റഹീം. അസ്സലാമു അലൈക്കും.